Hi friends, welcome to World Travelers. We are in Basilica San Paolo. Basilica San Paolo is in the Padana, in the Pirinalana, Utri Alu, one year than the Wagner Summit, the dedicated Garing Lagunda. Upper Paolo Sliad, Namatulla, Basilica and other Volia or Basilica and a Pinilla at Ghana and Kada Palida, Manimali and Ghana. This Palida side is the new entrance and machine, the Tornatilla. നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ ഉള്ളിലേക്ക് കയറാം. പള്ളിയുടെ തൊട്ട് മുന്നിലുള്ള ഗ്രൗണ്ട് ആണ്. അപ്പോൾ പെരുന്നാളൊക്കെ കൊറോണ ബാധിച്ച ശേഷം ഇച്ചിരി ആളുകൾ കുറവാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെ ഫുൾ ആവണ്ടാണ്. ബസലിക്കയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. പള്ളിയുടെ മതിൽക്കെട്ടിനുള്ളിലാണ് നമ്മൾ ഉള്ളത്. ഒരു പെരുന്നാൾ നടക്കുന്ന പള്ളിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ബാൻസെറ്റും മതും ഇതുമൊക്കെ ആയിട്ട് എന്ത് ശബ്ദ കോലാഹലങ്ങളായിരിക്കും, എന്ത് ഭംഗിയാണ് നമ്മുടെ പള്ളി അലങ്കാരങ്ങൾ കാര്യങ്ങൾ. ബസിലിക്കയുടെ എൻട്രൻസ് ആണ് കേട്ടോ. ഈ തൂണുകളുടെ എല്ലാം ഉയരം നോക്കുക, അതിൻ്റെ മുകളിലുള്ള കൊത്തുപണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന് എത്ര വർഷത്തെ പണി ഇതിന് നടത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ ഈ പള്ളി പണിത് തീർക്കാനായിട്ട് എത്ര കാലം വേണ്ടി വന്നു. പാപ്പ ഫ്രാൻസിസ്കോയുടെ ഒരു ഫോട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാ ബസലിക്കകളിലും ഇതുപോലെയാണ് കേട്ടോ. ഫ്ലോർ പല ഡിസൈനിലുള്ള മാർബിൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങോട്ട് നോക്കിയാലും കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഭിത്തികളും കാലുകളൊക്കെ ഉണ്ട്, എല്ലാം മാർബിളിൽ ചെയ്തേക്കണതാണ് കേട്ടോ. ഇത്രയും കാലപ്പഴക്കമുള്ള ഈ പള്ളി അന്ന് യാതൊരു ടെക്നോളജിയും വളരാത്തൊരു കാലത്ത് ഇത്ര മനോഹരമായിട്ട് ചെയ്തേക്കണം. വാതിലിന് മുകളിലെ ഈ കൊത്തുപണികൾ നോക്കി എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പള്ളിയിലേക്ക് വരുന്ന ജനങ്ങളും കുർബാന അർപ്പിക്കാനായിട്ട് വരുന്ന അച്ഛന്മാരും ഒക്കെ കാണാം കേട്ടോ. ബസലിക്കയുടെ മുന്നിലെ പുൽത്തകിടിയും വളരെ പഴക്കമുള്ള കാലങ്ങൾ പഴക്കമുള്ള പനകളും കണ്ട പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് പള്ളിയുടെ രണ്ടാമത്തെ സൈഡാണ് കേട്ടോ. മൊത്തം മൂന്ന് സെൻട്രലും രണ്ട് സൈഡിലുമായിട്ട് രണ്ട് മൂന്ന് പോർഷനായിട്ടാണ് പള്ളി. പള്ളിയിൽ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. Thank you.
ഈ സൈഡിൽ കാണുന്നതെല്ലാം ഇത് പള്ളി പണിയുന്ന സമയത്ത് കൊത്തുപണിയിൽ ശരിയാവാത്തതും അല്ലെങ്കിൽ പൊട്ടിപ്പോയതുമായ കാലുകളും തൂണുകളൊക്കെയാണ് കേട്ടോ. എത്രകാലത്തെ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് ഈ കാലുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയാം. നമ്മൾ ഈ കാണുന്ന കാലുകളൊന്നും പൊള്ളയല്ല, അതെല്ലാം ഫുള്ളായിട്ട് തന്നെ ഒറ്റ കല്ലിൽ കൊത്തി തീർക്കുന്നതാണ്. ബസിലിക്കയുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന മരങ്ങളുടെ വലിപ്പമുണ്ട്. രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ജനങ്ങളാണ് കേട്ടോ. ജനങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ആംബുലൻസ് ഇവിടെ ബസിലിക്കയുടെ പുറത്ത് റെഡിയാണ്. ഇറ്റലിയിലുള്ള ബസിലിക്ക സംഭവങ്ങളിലെ കാഴ്ചകൾ എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചു കൊള്ളുന്നു.